അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. ഇന്നൊരിക്കൽ കൂടി വരുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. മുഹമ്മദ് അമീനും അതേപോലെ ഹിസാനും രണ്ടുപേരും സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോയതാണത്രേ. ഇന്നവർ ആ യാത്ര പോലും ഒഴിമിപ്പിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്ര പോയി. ഇന്ന് ആറടി മണ്ണിലാണ്. ആ രണ്ട് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ദുആ ചെയ്യണം. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് പോയ രണ്ട് മുത്തഅല്ലിമീങ്ങൾ, അവരുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് വായുന്ന രണ്ട് ഉസ്താദുമാരെ മക്കളാണ്. ഒരുപാട് മതവുമായിട്ട് ബന്ധപ്പെടുന്ന, മത അധ്യാപനവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് പടച്ച റബ്ബേ, ഇനിയും സഹിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. മലപ്പുറം പാണ്ടിക്കാട് വാഹനാപകടത്തിൽ മരിച്ച മുത്തഅല്ലിമുകളായ അമീൻ്റെയും മുഹമ്മദ് ഹിസാൻ്റെയും ഖബറടക്കം നടന്നു. നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരുമാണ് ഖബറടക്ക വേളയിൽ അവസാന ഒരു നോക്ക് കാണാനും പ്രാർത്ഥിക്കാനും എത്തിയത്. കോളേജിൽ അവധി ദിവസം സുഹൃത്തിനെ കാണാൻ ബൈക്കിൽ പുറപ്പെട്ടതായിരുന്നു ഈ രണ്ട് മുത്തഅല്ലിമീങ്ങൾ. ഒരിക്കലും അവർ കരുതിയില്ല ഇതവസാനത്തെ യാത്രയായിരിക്കുമെന്ന്. അവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലെതിരെ വന്ന് ബസ് ഇടിക്കുകയായിരുന്നു. മുഹമ്മദ് ഹിസാന് അപകടസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. അമീന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. പടച്ചറബ്ബേ, ആ കബറടക്കം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഓരോ മനുഷ്യനും കണ്ണീരോടുകൂടിയിട്ടല്ലാതെ അവിടുന്ന് വിട്ടുപോയിട്ടില്ല. അള്ളാഹുവിൻ്റെ കബറിടം വിശാലമാക്കട്ടെ. അമീൻ്റെയും മുഹമ്മദ് ഹിസാൻ്റെയും അപ്രതീക്ഷിത വേർപാടിൻ്റെ നടുക്കത്തിലാണ് ഇരുവരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും. അല്ലൻസാർ കോളേജിലെ, അറബി കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. വെള്ളിയാഴ്ച കോളേജിന് അവധിയായിരുന്നതിനാൽ തൻ്റെ കൂടെയുള്ള ഷെരീക്കിനെ കാണാൻ ബൈക്കിൽ പുറപ്പെടുമ്പോഴാണ് അപ്രതീക്ഷിത ദുരന്തം ഇരുവരുടെയും ജീവൻ കവർന്നത്. രാവിലെ 9:30 പുലഞ്ചേരിയിലുള്ള സുഹൃത്തിനെ കാണാൻ ഇരുവരും പുറപ്പെടുന്നത്. ഒരുപാട് സന്തോഷത്തോടെ പുറപ്പെട്ട ആളുകൾ. പക്ഷേ അതൊരിക്കലും വീട്ടിലേക്ക് കഫമ്പുഴയായിട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. 10 മണിയോടെ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് മുടിക്കോട് തേക്കാട്ടപ്പടിയിൽ വെച്ച് എതിരെ വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് നന്നായി തകർന്നു. മുഹമ്മദ് ഹിസാൻ ഒരു ഉസ്താദിൻ്റെ മകനാണ്. അദ്ദേഹം തൽക്ഷണം മരിച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം. അമീന ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യക്കാണ് സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ പാണ്ടിക്കാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമായോ തങ്ങളുടെ പ്രിയപ്പെട്ടവരായ രണ്ടു പേര് ഒരുമിച്ച് നഷ്ടമായതിൻ്റെ ദുഃഖത്തിലാണ് അവിടുത്തെ ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളും. ഇരുവരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നിറക്കണ്ണുകളോടെയാണ് ആ കൂടെയുള്ള ശരീക്കന്മാരും ഉസ്താദുമാരും എത്തിയത്. എല്ലാവരും, ഒരുപാട് പേരും തഹലീലുകളും ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ മന്ത്രങ്ങളുമായിട്ട് ഗംഭീരമായൊരു യാത്രയപ്പാണ് ആ രണ്ട് മുത്തഅല്ലിമീങ്ങൾക്കും നൽകിയത്. പാണ്ടിക്കാട് നിന്നും പന്തല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ മുത്തഅല്ലിമുകൾ. എതിർദിശയിൽ വന്ന ബസ് ഇരുവരുടെയും ബൈക്കിലിടിക്കുകയായിരുന്നു അത്രയും. മുഹമ്മദ് ഹിസാൻ്റെ മൃതദേഹം കീഴാറ്റൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിലും അമീൻ്റെ മയ്യത്ത് വെള്ളുവങ്ങാട് പഴയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിലുമാണ് ഖബറടക്കിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് എൻ്റെ നാടിനടുത്ത് മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ചങ്ങരംകുളം മാന്തടത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് സുഹൃത്തുക്കളായ രണ്ടുപേർ മരിച്ചത്. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ രണ്ട് മുത്തഅല്ലിമീങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് താഹിറ എന്നുള്ളൊരു 42 വയസ്സുള്ള ഒരു യുവതി സ്വന്തം മകളുമായിട്ട് തറവാട്ട് വീട്ടിലേക്ക്, സ്വന്തം വീട്ടിൽ നിന്ന് തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണ് അവർ സ്കൂട്ടറിൽ. അങ്ങനെ ചരക്ക് ലോറി വന്നിടിച്ചിട്ട് തൽക്ഷണം ആ താഹിറ എന്ന് പറയുന്ന യുവതി മരിച്ചത് മകളുടെ കൺമുന്നിൽ വെച്ചാണ് മരിച്ചത്. എന്തൊരു ആ ഒരു സാഹചര്യം, ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ റോഡുകളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തിൽ 8000-ത്തിലധികം ആളുകൾ മരിക്കുന്നതിൽ 4000 പേരും അപകടങ്ങൾ മരിക്കുന്ന ആളാണ്, വൈദ്യുതാഘാതമേറ്റ് മുങ്ങി മരിക്കുന്നത്. അങ്ങനെ അതിലേറ്റവും വലിയൊരു പങ്ക് റോഡപകടങ്ങളാണ്. എങ്ങനെയാണ് നമുക്ക് ഇനിയൊരു മുഹമ്മദ് അമീനും അതേപോലെ ഹിസാനോ അല്ലെങ്കിൽ ഈ പറയുന്ന താമരശ്ശേരിയിലെ താഹിറയോ പോലെയുള്ള ഒരു അപകട മരണങ്ങൾ, ഇത് ആർക്കും വരാം, ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വ്യസനവും ദുഃഖമൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് അപകടത്തിൽ ഇങ്ങനത്തെ ഒരു റോഡപകടങ്ങൾ കുറക്കാനൊരു കാരണം റോഡിൻ്റെ പ്രശ്നമോ വാഹനങ്ങളുടെ ഘടനാപരമായ പ്രശ്നങ്ങളോ അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡൊരു പ്രശ്നമാണ്. ഇപ്പോൾ ആ രണ്ട് മുത്തഅല്ലിമുകളുടെ അപകടത്തിൽ അമിത വേഗത ഒരു വില്ലനായിട്ടുണ്ട്. താഹിറയുടെ കാര്യത്തിൽ ലോറിക്കാരൻ്റെ കയ്യിലാണ് തെറ്റ്. ആരുടെ തെറ്റാണെങ്കിലും പൊലിയുന്നത് വിലപ്പെട്ട ജീവനുകളാണ്.
നഷ്ടപ്പെടുന്നത് ഉമ്മമാരുടെ പ്രതീക്ഷകളാണ്, ഇല്ലാതെയാകുന്നത് വിലപ്പെട്ട ഓരോരോ ആളുകളുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളുമാണ്. അപ്പോൾ അത് ഇല്ലാതാവണമെങ്കിൽ, റോഡ് അപകടങ്ങൾ കുറക്കണമെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമുക്കെങ്ങനെയാണെന്ന് വെച്ചാൽ, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയും ഓടിക്കാനുള്ള ലൈസൻസ് ആയതാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നൊരു രീതി എങ്ങനെയാണ്, ഇപ്പോൾ ഒരു പൊതുവായൊരു നിരപ്പായ നിരത്തിൽ ഡ്രൈവിംഗ് നടത്തിയിട്ട് കിട്ടുന്ന ലൈസൻസ് പിന്നെ ഇവന് ഉപയോഗിക്കുന്ന എവിടേക്കാണ്, ഹൈ റേഞ്ചിൽ ഓടിക്കാൻ, തിരക്കുള്ള സ്ഥലങ്ങളിൽ ഓടിക്കാൻ, അതേപോലെ മഴയത്ത് ഓടിക്കാൻ. അപ്പോൾ അവന് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരിക്കൽ പോലും മഴയത്ത് ഓടിച്ചിട്ടുള്ള അവൻക്ക് അതിനുള്ള പരിശീലനങ്ങളില്ല, ഹൈ റേഞ്ചിൽ ഓടിച്ചിട്ടുള്ള പരിശീലനങ്ങളില്ല, തിരക്കുള്ള ഒരു നഗരത്തിൽ ഓടിച്ച പരിശീലനങ്ങളില്ല, നിരപ്പായി തുറന്നു കിടക്കുന്നൊരു സ്ഥലത്ത് കിട്ടുന്ന വാഹനം ഓടിക്കുന്നതിൻ്റെ പരിശീലനം വെച്ച് കിട്ടുന്ന ലൈസൻസ് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നത്. ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ ഓടിക്കണം എന്നുള്ളൊരു മര്യാദകൾ, റൂൾസുകൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ അത് ഏത് വാഹനങ്ങളും ഇതുപോലെയുള്ള റോഡപകടങ്ങൾ കുറക്കാൻ നമുക്ക് കഴിയും. റോഡ് നല്ല റോഡുകളാണ്, വാഹനങ്ങൾ നല്ല മികച്ച വാഹനങ്ങളാണ്, ഇത് രണ്ടുമല്ല അപകട കാരണങ്ങൾ. ഈ റോഡിൽ മികച്ച റോഡായതുകൊണ്ട് ആർക്കും എപ്പോഴും ചെറു റോഡുകളിൽ നിന്ന് കയറി വരുന്നൊരു സാഹചര്യമുണ്ട്, അപകട കാരണമാകാം. പക്ഷേ നമുക്ക് എങ്ങനെയും ഡ്രൈവ് ചെയ്യാനുള്ള നമ്മുടെ ഡ്രൈവിങ്ങിലുള്ള നമ്മുടെ പക്വത, അതൊരു വലിയ ഘടകമാണ്. നമ്മൾ ശരിക്കും ആ രീതിയിലാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടേണ്ടത്. ശരിക്കും ഒരു പ്രൊബേഷൻ പീരീഡ് വേണം. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് നിശ്ചിത വർഷത്തേക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് വെച്ച് ആ പീരീഡിൽ ഒരു അപകടങ്ങളും സംഭവിക്കാതിരുന്നാൽ മാത്രം ലൈസൻസ് അപ്രൂവൽ ചെയ്യുക. അപകടങ്ങൾ സംഭവിച്ചാൽ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന സന്ദർഭം എന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് അപ്രൂവൽ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൻ്റെ പോലീസിൻ്റെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, അല്ലാതെ തന്നെ ഇവിടെ വാഹനാപകടങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട്. ഒരിക്കലും ഇതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. വാഹനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് എവിടെയും എങ്ങനെയും ഓടിക്കാമെന്നൊരു ധാരണ ആളുകളുടെ ഉള്ളിലുണ്ട്. എൻ്റെ വാഹനം എൻ്റെ റോഡ്, ഞാൻ ടാക്സ് കൊടുക്കുന്ന റോഡ്, എൻ്റെ ടൈം. പക്ഷേ വിധി നമ്മുടെ കയ്യിലല്ല, വിധി പടച്ച റബ്ബിൻ്റെ കയ്യിലാണ്. നമുക്കൊന്നേ ചെയ്യാൻ കഴിയുള്ളൂ, സൂക്ഷ്മത പാലിക്കുക. നമ്മളെപ്പോഴും പഠിച്ചിട്ടില്ലേ, അൽ ഉജ്ലത്തു മിന ശൈത്താൻ, വേഗത പൈശാചികമാണ് എന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ആ പ്രവാചക വചനം ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും അറബിയിലാണെങ്കിലും എഴുതി വെക്കുന്നത് കാണാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മുടെ നിത്യ ലൈഫിൽ അമിതമാകുക എന്നുള്ളത് പൈശാചികമാണെന്നുള്ള ബോധം. റോട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളുടെ മുന്നിൽ ചിന്ത വരണം, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മ വാപ്പ, അതേപോലെ അച്ഛനും അമ്മ എല്ലാവരുടെ മുഖം വരുമ്പോൾ പതുക്കൊരു അല്പം 10 മിനിറ്റ് വൈകിയാലും ജീവനും കൊണ്ട് പോകാലോ. ഈ മുഹമ്മദ് അമീൻ്റെയും ഹിസാൻ്റെയും ഒക്കെ ചിത്രങ്ങൾ മനസ്സിൽ കാണുമ്പോൾ, ദാഹിറയുടെ മുഖം കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് ലൈസൻസ് എടുക്കുന്ന ആളുകൾ തോന്നിയതുപോലെ ഓടിക്കാനുള്ള ലൈസൻസ് അല്ല അത്, മറിച്ച് നമ്മുടെ കയ്യിൽ ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ അത് വേറെ ആരൊക്കെയുടെ ജീവൻ കളയാണ്. നമ്മൾ വേറെ എന്തൊരു സാധനം കിട്ടുമ്പോഴും നമുക്കൊരു ആധാർ കിട്ടി, ഒരു ഐ കാർഡ് കിട്ടി, ഇതുകൊണ്ടൊന്നും ഒരാളെ ലൈഫ് പോണില്ല, ഒരാളെ ജീവൻ പോണില്ല. പക്ഷേ ലൈസൻസ് കിട്ടിയെന്നുള്ളത് കൊണ്ട് വേറെ ആരുടെയെങ്കിലുമൊക്കെ ജീവൻ നഷ്ടപ്പെടുത്താം, നമ്മുടെ ജീവൻ പോവാം, അതേപോലെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ കളയാം. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് ഇന്ന് നമ്മുടെ രാജ്യം ഈ നിഷ്കർഷിക്കുന്ന രീതികൾക്കൊക്കെ ഒന്ന് പൊളിച്ചെഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അപകടങ്ങൾ കുറക്കാം. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന രീതികളിൽ മാറ്റം വരുത്താനും അതേപോലെ ഡ്രൈവിംഗ് നടത്തുന്ന ആളുകളെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താനൊക്കെ ശ്രമിച്ചാൽ കുറക്കാവുന്നതേയുള്ളൂ അപകടങ്ങൾ. ഏതായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ ത്വാഹിറക്ക് വേണ്ടിയും മുഹമ്മദ് അമീന് വേണ്ടിയും ആ രണ്ട് മുത്താലിമികൾക്ക് വേണ്ടിയും ആ ഒരു ഒരു എന്താ പറയുക, ഒരു മത അധ്യാപകരുടെ കുടുംബത്തിലെ കുട്ടികളാണ്, ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ. താഹിറയുടെ ആ മരണപ്പെട്ടുപോയ താഹിറയുടെ ആഹിറം അള്ളാഹു വെളിച്ചമാക്കട്ടെ, അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഈ താഹിറ ഈ വീഡിയോ കാണുന്ന ആരുടെങ്കിലും പരിചയക്കാരാണോ താഹിറ, അല്ലെങ്കിൽ ബന്ധുക്കളാണോ അയൽവാസികളാണെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. ഇൻഷാ അള്ളാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.